ഹായ് ഹലോ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്സിലോട്ട് പോകാം നമുക്കിപ്പോൾ. അതിനകത്ത് ഇന്ന് വരുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ഭരണ രീതികളാണ്. ഓക്കെ, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിരുന്നു. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചിരുന്നു. ആ പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കേസുകളും അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഭരണ കർത്താക്കളെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഭരണത്തിൻ്റെ രീതികൾ അവിടെ പറഞ്ഞു അല്ലേ. ഇനി വരുന്നതെന്ന് പറയുന്നത് ബ്യൂറോക്രസിയാണ്. അതായത് ഈ പറയുന്ന ഗവൺമെൻറ്റിനകത്ത് ജോലി ചെയ്തിരുന്ന അല്ലേ, ജോലി ചെയ്യുന്ന സിവിൽ സർവൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ബ്യൂറോക്രാറ്റുകൾ അല്ലേ. ഏതൊരു ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളിനെ നമ്മൾ ബ്യൂറോക്രാറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ സിസ്റ്റം ഓഫ് ബ്യൂറോക്രസി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനകത്ത് ജോലി ചെയ്യുന്ന വലിയ ഓഫീഷ്യൽസ് ആയാലും അല്ലെങ്കിൽ താഴേക്കടയിലുള്ള ഓഫീസേഴ്സ് ആയാലും അവരൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനവും കാര്യങ്ങളും എന്നൊക്കെ. അപ്പോൾ എന്തായാലും ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് ഈ പറയുന്ന ബ്യൂറോക്രസിക്കകത്ത് ജോലി ചെയ്തിരുന്ന അത്യാവശ്യം ഹൈ ഓഫീസേഴ്സും എന്നാൽ ഒരു മിഡിൽ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഓഫീസേഴ്സും രണ്ട് കൂട്ടരും നല്ല രീതിയിൽ സാലറി വാങ്ങിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാലത്തെ ഗവൺമെൻറ് ജോലിക്ക് നല്ല സാലറി ഉണ്ട് അല്ലേ. അപ്പോൾ അവർ അത്യാവശ്യം വലിയൊരു എമൗണ്ട് എന്ത് ചെയ്തിരുന്നു, സാലറി ആയിട്ട് വലിയൊരു തുക അവർക്ക് കിട്ടിയിരുന്നു. ഇവർ ഈ പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പൈസ ഇവർ കൊണ്ടുപോയി ലാൻഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകിൽ അവർ പുതിയ ലാൻഡുകൾ വാങ്ങും, അല്ലെങ്കിൽ വാങ്ങിയ ലാൻഡിനകത്ത് എന്ത് ചെയ്യുന്നു, അവർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ ബിസിനസ്സിന് വേണ്ടിയിട്ടോ ഒക്കെ അവർ ലാൻഡിൽ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ഇതാണ് ഒന്ന്. ഓക്കെ, രണ്ട്, ഇവർക്ക് ഈ കിട്ടിയിരുന്നത് തന്നെ വലിയൊരു തുകയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പോരാഞ്ഞിട്ട്, ഇതൊന്നും പോരാഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ അഴിമതിയും കാണിക്കാൻ തുടങ്ങി. ഓക്കെ, അഴിമതി കാണിച്ച് അതിൽ നിന്നും എന്ത് ചെയ്തു, കുറേ കൊള്ള ലാഭം കൂടെ അവരുണ്ടാക്കിയെടുത്തു. അപ്പോൾ ബ്യൂറോക്രസിക്കകത്ത് നല്ല രീതിയിലുണ്ടായിരുന്ന സംഭവമാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഴിമതി. അപ്പോൾ അത് സെക്കൻഡ് പോയിൻ്റ്. ഓക്കെ, ഇനി തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിരുന്നത് ഏതിനകത്ത്, ഏതൊക്കെ അഡ്മിനിസ്ട്രേഷനകത്താന്ന് ചോദിച്ചാൽ, ഒന്ന് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനകത്താണ്. ഓക്കെ, കോടതിയും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ജുഡീഷ്യറി, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനകത്താണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നത്, ഈ പറഞ്ഞ അഴിമതി. ഓക്കെ, അതുപോലെ തന്നെ മിലിറ്ററി സപ്ലൈസ്. മിലിറ്ററി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിലിറ്ററിക്ക് ആവശ്യമായ വെപ്പൺസ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള ആഹാര സാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, പല സാധനങ്ങളും ഇവർ അടിച്ചു മാറ്റും, മറിച്ച് വിൽക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഇതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ അന്നേ തുടങ്ങിയതാണ് ഈ പറയുന്ന അല്ലേ, ചരിത്രത്തിൽ അന്നേ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ കറപ്ഷൻ നിലനിന്നിരുന്ന രണ്ട് ഫീൽഡ് ഏതൊക്കെയാണ്, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആസ് വെൽ ആസ് ദ മിലിറ്ററി സപ്ലൈസ് അല്ലേ. ഇനി ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ഹയർ ഒഫീഷ്യൽസ് എല്ലാം നല്ല രീതിയിൽ ആൾക്കാരെ പിഴിഞ്ഞെന്ത് ചെയ്തു, പൈസ ഉണ്ടാക്കിയിരുന്നു. ഫോഴ്സ്ഫുള്ളായിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലേ, സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, അവർ പൈസ പല രീതിയിലും ഈടാക്കി എടുക്കാൻ ശ്രമിച്ചിരുന്നു. ഓക്കെ, നമ്മളീ പറഞ്ഞ പോലെയാണ് എല്ലായിടത്തും ഇല്ലെങ്കിലും അല്ലേ, ചില ഗവൺമെൻറ് ഓഫീസുകളിലെങ്കിലും കാര്യം നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട് അല്ലേ, അത് തന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടുത്തെ മൊത്തത്തിലുള്ളൊരു അഡ്മിനിസ്ട്രേഷനകത്തുണ്ടായിരുന്ന അഴിമതി എന്ന് പറയുന്നത്. ഓക്കെ, മൊത്തത്തിൽ പൈസ ഇടപാടുകളായിരുന്നു. ഇനി എന്ന് കരുതി ഗവൺമെൻറ് ഈ പറയുന്ന അഴിമതി അങ്ങ് വകവെച്ചു കൊടുത്തില്ല. ഓക്കെ, കറപ്ഷൻ എന്ന് പറയുന്നതിനെ ഒഴിവാക്കാൻ പല രീതിയിലും ഗവൺമെൻറ് ഇടപെട്ടു. ഓക്കെ, ഗവൺമെൻറ് അതിനുവേണ്ടി മാത്രം നിയമങ്ങൾ കൊണ്ടുവന്നു. സോ ദ ഗവൺമെൻറ് ഹാഡ് ഇൻട്രൊഡ്യൂസ് സർട്ടൻ റൂൾസ് ഇൻ ഓർഡർ ടു കർബ് ഡൗൺ ഓർ എൻഡ് കറപ്ഷൻ ഇൻസൈഡ് ദ ബ്യൂറോക്രസി. ബ്യൂറോക്രസിക്കകത്തുള്ള ഈ പറയുന്ന കറപ്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും എന്ത് ചെയ്തു, ഗവൺമെൻറ് ഇടപെട്ടു, ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവന്നു അല്ലേ. അതുപോലെ തന്നെ ഇവിടെയുള്ള എംപറിനും തോന്നിയ രീതിയിൽ അങ്ങ് ഭരിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അതായത് എംപറാണ് അല്ലെങ്കിൽ രാജാവാണ് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം എന്ന് കരുതി അദ്ദേഹത്തിന് എന്ത് തോന്നുന്നോ ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനൊന്നും പറ്റത്തില്ല. കാരണം ട്രഡീഷണലായിട്ട് റോമിന് ചില നിയമങ്ങളുണ്ട്. ഓക്കെ, ആ നിയമപ്രകാരമൊക്കെ തന്നെ ആര് ബിഹേവ് ചെയ്യണം, ഈ പറയുന്ന എംപറർ ബിഹേവ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ എംപറർ സാധാരണ ജനങ്ങളെ അടിച്ചമർത്താനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ എംപററിനെ ചോദ്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് അവിടെയുണ്ട്. ഓക്കെ, അതാണ് ബിഷപ്പ്. അറിയാലോ, റോം എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ, റോം എന്ന് പറഞ്ഞാൽ തന്നെ ക്രിസ്ത്യാനിറ്റി എന്നാണ് അവിടുത്തെ റിലീജിയൻ്റെ ആ ഒരു പ്രോസ്പിരിറ്റി നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സെൻറ്ററാണത്. അപ്പോൾ
റോമൻ കാത്തലിക്സ് എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ എന്തായാലും ശരി, അല്ല ഈ റിലീജിയൻസിൻ്റെ അല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ റിലീജിയൻ്റെ ഹെഡായിരുന്നു ആര്, ബിഷപ്പ് എന്ന് പറയുന്നത്. അപ്പം ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന്, പൊസിഷന് അത്രയും പവർ ഉണ്ടായിരുന്നു. എംപററിനെ വരെ ചോദ്യം ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നതാണ് ആര്, നമ്മളീ പറയുന്ന ബിഷപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അല്ലെ, എന്താണ് ബ്യൂറോക്രസി? എന്താണ് ബ്യൂറോക്രസി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ, അതിന് നമ്മൾ പറയുന്നതാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനകത്ത്, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനകത്ത് ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ബ്യൂറോക്രാറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അത് ഹയർ പോസ്റ്റ് ഇരിക്കുന്നവരായാലും ശരി, ഇപ്പോൾ നമ്മളൊരു നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എടുക്കുമ്പോഴേക്കും ഒരു ഐ എ എസ് ഓഫീസർ ആണെങ്കിലും അദ്ദേഹം ബ്യൂറോക്രാറ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു എൽ ഡി ക്ലർക്കോ പ്യൂണോ ഒക്കെ ഇല്ലേ, അവരും ബ്യൂറോക്രാറ്റ് തന്നെയാണ്. ഒരു സോഷ്യൽ സോറി ഒരു എന്താ പറയുന്നത്, ഗവൺമെൻറ് സർവീസിനകത്ത് ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ബ്യൂറോക്രാറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത് അല്ലേ. എന്തായാലും നമ്മൾ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഹയർ ആൻഡ് മിഡിൽ ഓഫീസേഴ്സ് അല്ലേ, അവർ അത്യാവശ്യം നല്ലൊരു സാലറി ഡ്രോ ചെയ്തിരുന്നു. ആ സാലറി അവർ കൂടുതൽ ചെയ്തിരുന്നത് എന്താണ്? ദേ മേക്ക് യൂസ് ഓഫ് ദ സാലറി ടു ഇൻവെസ്റ്റ് ദാറ്റ് ഇൻ ദ ലാൻഡ് അല്ലേ, ലാൻഡിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെയായിരുന്നു അവർ കൂടുതലായിട്ട് അത് യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുമ്പോൾ എന്താ പറയേണ്ടത്? സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ അവിടെ പറയുന്നതെന്ന് പറയുന്നത് കറപ്ഷനാണ്, അഴിമതി അല്ലേ. അഴിമതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് രണ്ട് ഫീൽഡിലാണ് അല്ലേ, ഒന്ന് ജുഡീഷ്യൽ ഫീൽഡ്, രണ്ട് മിലിറ്ററി സപ്ലൈസിൻ്റെ ഫീൽഡ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഹയർ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, മാക്സിമം അല്ലെ അവർ ഫോഴ്സ്ഫുള്ളി ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുക്കുന്ന രീതിയിലൊക്കെ അവർ അഴിമതിയിലേക്ക് പോകാൻ തുടങ്ങി. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും അഴിമതിയും കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നുവെങ്കിലും ഗവൺമെൻറ് പല രീതിയിലും എന്ത് ചെയ്തു, ഗവൺമെൻറ് ട്രൈ ടു കർബ് ആൻഡ് എൻഡ് ഡൗൺ ഓൾ ദീസ് കറപ്ഷൻസ് ബൈ ബ്രിങ്ങിങ് അപ്പ് ന്യൂ ലോസ് അല്ലെ, പുതിയ റൂൾസ് റെഗുലേഷൻസ് ലോസ് ഒക്കെ കൊണ്ടുവന്ന് കറപ്ഷൻ തടയാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഇനി അഥവാ എംപററാണ് കറപ്റ്റഡ് ആവുന്നതെങ്കിലോ, രാജാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു കറപ്ഷൻ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനും അവിടെ നിയമങ്ങളുണ്ടായിരുന്നു അല്ലേ. റോമിലുണ്ടായിരുന്ന ട്രഡീഷണൽ ലോസ് ആര് ഫോളോ ചെയ്യണമെന്നാണ്, കിങ് ഷുഡ് ഫോളോ ദ ട്രഡീഷണൽ ലോസ് ഓഫ് റോം എന്നാണ്. ഓക്കെ, അപ്പോൾ ആ നിയമങ്ങൾ പാലിക്കാതെ സാധാരണ ജനങ്ങൾ, നമ്മൾ സാധാരണ ജനങ്ങൾ പറയുന്നതാണ് സിവിലിയൻസ് അല്ലേ. ഇഫ് ദ എംപറർ ഈസ് സപ്രസ്സിങ് ഓർ ഓപ്രസിങ് ദ സിവിലിയൻസ്, സിവിലിയൻസ് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ രാജാവ് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, ദെൻ ദ ബിഷപ്പ് കുഡ് ക്വസ്റ്റ്യൻ ദാറ്റ് അല്ലേ. ബിഷപ്പിന് അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്, അതിനെ തടയാനുള്ള അധികാരം വരെ ബിഷപ്പിനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ഇനി വരുന്നത് ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നൊരു പീരീഡാണ്. ആ ഒരു പീരീഡിൻ്റെ പേരാണ് ലേറ്റ് ആൻറ്റിക്വിറ്റി. ഓക്കെ, അപ്പോൾ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്ന ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് എന്ന് ചോദിച്ചാൽ ഫോർത്ത് സെഞ്ചുറി മുതൽ സെവൻത്ത് സെഞ്ചുറി വരെയാണ്. ഓക്കെ, എന്തുകൊണ്ട് ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേറ്റ് ആൻറ്റിക്വിറ്റി, ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ. ആൻറ്റിക്വിറ്റി നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ടേമാണ്. ഓക്കെ, ആൻറ്റിക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ അല്ലേ വിലപിടിപ്പുള്ള പഴയ സോഴ്സുകൾ അല്ലേ, ആർക്കിയോളജിക്കൽ സോഴ്സുകളൊക്കെ നമ്മൾ ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് ഈ ഒരു പിരീഡിനെ പറയാൻ കാരണം റോമിൻ്റെ ഏറ്റവും പ്രോസ്പ്രസ് ആയ കാലഘട്ടമാണ് ഫോർത്ത് മുതൽ സെവൻത്ത് സെഞ്ചുറി വരെ ഉള്ളത്. ഓക്കെ, ഏറ്റവും നല്ല വെൽത്തി ആയിട്ടും പ്രോസ്പ്രസ് ആയിട്ടും ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടമാണ്. എന്നാൽ ലേറ്റ് ആൻറ്റിക്വിറ്റി പിരീഡ് ഇത്രയും പ്രോസ്പെറിറ്റിയിലേക്ക് പോവുകയും അവിടെ നിന്ന് അതെന്ത് ചെയ്യുകയും ചെയ്തു, ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തു. എപ്പോഴും അങ്ങനെയാണ് അല്ലേ. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതൊരു എംപയർ ആയാലും അല്ലേ, ഏതൊരു സിവിലൈസേഷൻ ആയാലും അത് വളരും, വളർന്ന് അതിൻ്റെ ഏറ്റവും ഹൈക്ക് ഉള്ള ഒരു പീരീഡിലെത്തും അല്ലേ, ഏറ്റവും പ്രോസ്പ്രസ് ആയൊരു പീരീഡിലെത്തും, ഏറ്റവും ടോപ്പിലെത്തും. പിന്നെ സംഭവിക്കുന്ന എന്താണ്, ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡിക്ലൈൻ ചെയ്യും അല്ലേ. അപ്പോൾ ലേറ്റ് ആൻറ്റിക്വിറ്റി പീരീഡിൽ രണ്ടും സംഭവിച്ചു റോമിന് അല്ലേ. എന്തൊക്കെയാണ് റോമിന് സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞതുപോലെയാണ് അല്ലേ, അത് നല്ല വെൽത്തിയായി പ്രോസ്പ്രസ് ആയിട്ട് ഒരു കണ്ടീഷനിലേക്ക് പോയി. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, പതുക്കെ പതുക്കെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങി അല്ലേ, എംപയർ പതുക്കെ പതുക്കെ ഇല്ലാതാവാൻ തുടങ്ങി. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലേറ്റ് ആൻറ്റിക്വിറ്റി ഫോർത്ത് സെവൻത് സെഞ്ചുറിയുടെ ഇടയ്ക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി, എക്കണോമിക്കായ ചേഞ്ചസ് ഉണ്ടായി, കൾച്ചറലായ ചേഞ്ചസ് ഉണ്ടായി, ഓക്കെ പൊളിറ്റിക്കലായ ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുടെ പീരീഡ് കൂടിയായിരുന്നു ഏത്, ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ലേറ്റ് ആൻറ്റിക്വിറ്റി പീരീഡ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞ രണ്ട് ടോപ്പിക്സ് അതിൻ്റെ മെയിൻ പോയിൻറ്സ് മാത്രം ഒന്ന് എഴുതുകയാണെങ്കിൽ,
നമ്മൾ ആദ്യം പഠിച്ചതെന്ന് പറയുന്നത് ബ്യൂറോക്രസിയാണ് അല്ലെ. ബ്യൂറോക്രസിയിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ആരെയൊക്കെയാണ്, രണ്ട് ഗ്രൂപ്പുകളെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അല്ലെ. ഒന്നെന്ന് പറയുന്നത് ഹൈ ആൻഡ് അല്ലെ, രണ്ടെന്ന് പറയുന്നത് മിഡിൽ ഓഫീസേഴ്സ് അല്ലെ. ഇവർക്ക് രണ്ട് ഗ്രൂപ്പിനും എന്തുണ്ടായിരുന്നു? ഹൈ സാലറി. ഈ സാലറി അവർ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഇൻവെസ്റ്റഡ് ഇൻ ലാൻഡ് അല്ലെ. ഒന്ന്. രണ്ട്, കറപ്ഷനാണ്, അഴിമതി. ഇനി അപ്പൊ കണക്ട് ചെയ്യണം, കറപ്ഷൻ ഏറ്റവും കൂടുതൽ എവിടെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒന്ന്, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. രണ്ട്, മിലിറ്ററി അല്ലെ, മിലിറ്ററി സപ്ലൈസ്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹയർ ഒഫീഷ്യൽസിന്റെ കാര്യം അത് ചേർത്ത് പറഞ്ഞാലും മതി അല്ലെ. ഹയർ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് അത്യാവശ്യം എന്ത് ചെയ്തു, ഫോഴ്സ്ഫുൾ ആയിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും പൈസയൊക്കെ പലപ്പോഴും അഴിമതിയിലൂടെ വാങ്ങിച്ചെടുത്തിരുന്നു എന്നുള്ളത് അല്ലെ. എന്നാൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഇന്റർഫിയർഡ്, ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങി അല്ലെ. ഇന്റർഫിയർ ചെയ്തിരുന്ന ഏത് രീതിയിലാണ് ഇന്റർഫിയർ ചെയ്തത്? ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ കറപ്ഷൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെ. ട്രൈഡ് ടു എൻഡ് കറപ്ഷൻ. എങ്ങനെ? ബൈ മേക്കിംഗ് ലോസ് റൂൾസ് അല്ലെ. ഇനി എംപറർ പാലിക്കേണ്ടത് ചില കാര്യങ്ങളുണ്ട്, ഗവൺമെന്റ് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രഡീഷണൽ ലോസ് ഓഫ് റോം എന്ന് പറയുന്നത്. ഓക്കെ, ട്രഡീഷണൽ ലോസ് ഓഫ് റോം, റോമിലെ ട്രഡീഷണൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതനുസരിച്ച് വേണം റൂൾ മുന്നോട്ട് പോകാൻ അല്ലെ. ഇനി മൂന്ന്, അടുത്തൊരു എംപറിനെ തോന്നിയ രീതിയിൽ ഭരിക്കാൻ പറ്റത്തില്ല അല്ലെ, ഈ നിയമങ്ങൾ ഉള്ളതുകൊണ്ട്. ഇനി അഥവാ എംപറർ ഈ നിയമങ്ങൾ വകവെക്കാതെ അല്ലെ, വകവെക്കാതെ ജനങ്ങളെ അടിച്ചമർത്തുകയാണെങ്കിൽ അവിടെ ആർക്ക് ആരെ ചോദ്യം ചെയ്യാം? ദ ബിഷപ്പ് അല്ലെ ക്യാൻ ക്വസ്റ്റ്യൻ ദ എംപറർ. ഓക്കെ, അപ്പൊ അത്രയാണല്ലേ ഹൈ ആൻഡ് മിഡിൽ ഓഫീസേഴ്സിനെ കുറിച്ച് പറയുക. അവരുടെ സാലറി, അവരത് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, കറപ്ഷൻ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി സപ്ലൈസ്, ഗവൺമെന്റ് ഇന്റർഫിയറൻസ് അല്ലെ, നിയമങ്ങൾ കൊണ്ടുവരുന്നു. അവിടെ രാജാവ് പോലും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, അതാണ് ട്രഡീഷണൽ ലോസ് ഓഫ് റോം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ടോപ്പിക് ആയിട്ട് നമ്മൾ പറഞ്ഞത് ലേറ്റ് ആന്റിക്വിറ്റി ആണ് അല്ലെ. ലേറ്റ് ആന്റിക്വിറ്റി പീരീഡ് എന്ന് പറയുന്നത്, ലേറ്റ് ആന്റിക്വിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെ, അതാണ് ഫസ്റ്റ്ലി നമ്മൾ അറിയേണ്ടത് അല്ലെ. ഫ്രം ഫോർത്ത് സെഞ്ചുറി ടു സെവൻത് സെഞ്ചുറി ആണ് ലേറ്റ് ആന്റിക്വിറ്റി പീരീഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? രണ്ട് പ്രത്യേകതകൾ ആദ്യമേ പറയണം അല്ലെ. ഒന്ന്, പ്രോസ്പെറസ് പീരീഡ് ആയിരുന്നു അല്ലെ. രണ്ട്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ തന്നെ സംഭവിച്ചു അല്ലെ. ഇത്രയും പ്രോസ്പെറിറ്റിയിലേക്ക് പോവുകയും ചെയ്തു, പക്ഷെ എന്നാൽ എന്തും സംഭവിച്ചു അവിടെ, ബ്രേക്ക് ഡൗൺ അല്ലെ, ബ്രേക്ക് ഡൗൺ ഓഫ് എംപയർ. ഇനി അതുപോലെ കുറെ ചേഞ്ചസ് കൂടെ ഇവിടെ വന്നു അല്ലെ. എന്തൊക്കെയാണ്? എക്കണോമിക്, സാമ്പത്തികപരമായ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലെ, കൾച്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നു, അതുപോലെ പൊളിറ്റിക്കലായ ചേഞ്ചസ് ഒക്കെ കാണാൻ തുടങ്ങിയ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആയിരുന്നു ആക്ച്വലി ഫോർത്ത് സെഞ്ചുറി സെവൻത് സെഞ്ചുറി. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് ഇറ്റ്സ് കോൾഡ് ആസ് ദ ലേറ്റ് ആന്റിക്വിറ്റി പീരീഡ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ടോപ്പിക്. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ ആക്ച്വലി രാജാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞങ്ങനെയൊക്കെ പോയി എന്നല്ലാതെ ഇതുവരെയും നമ്മൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അല്ലെ. അപ്പോൾ ഇനി നമ്മൾ ഒരു ഒന്ന് രണ്ട് രാജാക്കന്മാരെ പറയുകയാണ്. ഒന്നെന്ന് പറയുന്നത് ഡയോക്ലീഷ്യൻ. ഓക്കെ, ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന ഒരു എംപറർ.
അദ്ദേഹം അഡ്മിനിസ്ട്രേഷനകത്ത് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് അഡ്മിനിസ്ട്രേഷനകത്ത് കൊണ്ടുവന്നതെന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം റോം ഒരു വലിയ വാസ്റ്റ് എംപയർ ആയിരുന്നു അല്ലേ. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ കേസ് മുന്നേ പഠിച്ചപ്പോഴേ പറഞ്ഞാണ് ഇറ്റ് വാസ് എ വെരി വാസ്റ്റ് എംപയർ. അപ്പം ഒരുപാട് സ്ഥലങ്ങൾ അടങ്ങുന്നതാണ് റോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക, എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ തന്നെ നോക്കി നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ. അതുകൊണ്ട് ഡയോക്ലേഷൻ ഒരു കാര്യം ചെയ്തു, പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക ലാഭങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ സ്ട്രാറ്റജിക്കലി അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത പ്ലേസുകളെല്ലാം അദ്ദേഹം വിട്ടുകളഞ്ഞു. ഓക്കെ, അതങ്ങ് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കോട്ടകളൊക്കെ പണിത്, അതായത് ഫോർട്ടിഫൈ ചെയ്തു. കോട്ടകൾ പണിയുന്നതിനാണ് ഫോർട്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞത്. ഓക്കെ, ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസിനെ എല്ലാം എന്ത് ചെയ്തു, ഹി ഫോർട്ടിഫൈഡ് ദം. ഓക്കെ, അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തു. എന്നിട്ട് അതിന് ഓരോ പ്ലേസിൻ്റെയും ബൗണ്ടറീസ് കൃത്യമായി എന്ത് ചെയ്തു, തരം തിരിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ അത്രയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഡയോക്ലേഷ്യൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കോൺട്രിബ്യൂഷനാണ് പറഞ്ഞത്. എന്താണ് ഡയോക്ലേഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ? ഒന്ന്, ഈ പറഞ്ഞതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആദ്യമേ ആവശ്യമില്ലാത്ത ചില പ്ലേസുകൾ അല്ലെ അബണ്ടൻ ചെയ്തു, വിട്ടുകളഞ്ഞു. എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയാണ് അദ്ദേഹം നോക്കിയത്. ഒന്ന്, ആ സ്ഥലത്തുനിന്ന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടോ, ഇല്ല എങ്കിൽ അത് വിട്ടുകളഞ്ഞു. ഇനി അതുപോലെ തന്നെ ജിയോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണോ, അല്ല എങ്കിൽ അതിനെയും ഒഴിവാക്കി അല്ലേ. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങളെല്ലാം ബൗണ്ടറികൾ തിരിച്ചു, എല്ലാത്തിനെയും ഫോർട്ടിഫൈ ചെയ്തു, നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു. ഓക്കെ, ബെറ്റർ ഓർഗനൈസ്ഡ് ദം. ഓക്കെ, അതുപോലെ തന്നെ ഈ മിലിറ്ററിയിൽ നിന്നും, മിലിറ്ററിയിൽ കൊണ്ടുവന്നൊരു ചേഞ്ചാണ്. സാധാരണയായിട്ട് ഈ സാധാരണ ജനങ്ങൾക്ക് മിലിറ്ററിയിലോട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് മാറ്റി സിവിലിയൻസിനെ മിലിറ്ററിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ തുടങ്ങി. ഓക്കെ, എന്ന് പറഞ്ഞാൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എന്ത് ചെയ്തു, മിലിറ്ററിക്കകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു രീതി കൊണ്ടുവന്നു. അതുപോലെ മിലിറ്ററി കമാൻഡർമാർക്ക്, ഓക്കെ, മിലിറ്ററി കമാൻഡേഴ്സിന് അത്യാവശ്യം നല്ല പവർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ മിലിറ്ററിയെ കമാൻഡ് ചെയ്യുന്ന മിലിറ്ററി ജനറൽസ് ഒക്കെ ഇല്ലേ, കമാൻഡേഴ്സ്, ഇവർക്ക് കുറേ കൂടെ ഓട്ടണമസ് പവർ കൊടുത്തു. ഓട്ടണമസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം ഭരണാധികാരം എന്ന് പറയും അല്ലേ. അപ്പോൾ അത്യാവശ്യം പവർഫുള്ളായിട്ട് ഈ മിലിറ്ററി കമാൻഡേഴ്സ് മാറാൻ തുടങ്ങി. ഓക്കെ, അവർ അത് കുറച്ചങ്ങടുത്ത് യൂസ് ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറഞ്ഞ പോലെ അല്ലെ, എക്കണോമിക്കലി ആൻഡ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പ്ലേസുകൾ അബണ്ടൻ ചെയ്തു, ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്തു, കൃത്യമായി ബൗണ്ടറി തിരിച്ചു, പ്രോവിൻസുകളാക്കി തിരിച്ചു, എല്ലാത്തിനെയും ഫോർട്ടിഫൈ ചെയ്തു, വെൽ ഓർഗനൈസ്ഡ് ആക്കി. എന്നിട്ട് മിലിറ്ററിയിൽ നിന്നും സിവിലിയൻസ് അല്ലെ, സാധാരണ ജനങ്ങളെ സെപ്പറേറ്റ് ചെയ്തു, മിലിറ്ററി കമാൻഡേഴ്സിന് എന്ത് കൊടുത്തു, നല്ല പവർ അല്ലെ, ഓട്ടോണമസ് പവർ എന്നാണ് പറയുന്നത്, സ്വയം ഭരണാധികാരം അവർക്ക് നൽകുകയും ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത എംപറാണ് കോൺസ്റ്റാൻറ്റൈൻ. കോൺസ്റ്റാൻറ്റൈനെ കുറിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിലും അറിയാവുന്നതായിരിക്കും അല്ലെ, പി എസ് സിയിലൊക്കെ ചുമ്മാ ചുമ്മാ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺസ്റ്റാൻറ്റൈൻ. കോൺസ്റ്റാൻറ്റൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, കുറേ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അതായത് ഈ റോമൻ എംപയർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് പോലും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് കംപ്ലീറ്റ് ആ എംപയർ ക്രിസ്ത്യനൈസ്ഡ് ആവുന്നത് ഒക്കെ ഈ പറയുന്ന കോൺസ്റ്റാൻറ്റൈൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന ക്യാപിറ്റൽ, അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് നല്ല കണക്ഷൻ ഇല്ലേ, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കോൺസ്റ്റാൻറ്റൈനാണ്. ഓക്കെ, കോൺസ്റ്റാൻറ്റൈൻ എന്ന് പറയുന്ന രാജാവാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനിൽ ഒന്നാദ്യമേ അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് തന്നെ ആലോചിക്കാം, കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന സംഭവം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോയിൻ ആണ്, സോളിഡസ് എന്ന് പറയുന്ന കോയിൻ. ഓക്കെ, സോളിഡസ്, സോളിഡസിൻ്റെ പ്രത്യേകത 4.5 ഗ്രാം ഉള്ള സ്വർണ്ണ കോയിൻസ് ആണ് സോളിഡസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന 4.5 ഗ്രാം ഉള്ള സോളിഡസ് എന്ന് പറയുന്ന കോയിൻ മില്യൺ കണക്കിനാണ് എന്ത് ചെയ്തിരുന്നത്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അച്ചടിച്ചിറക്കിയിരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് എംപറേഴ്സിനെ നമ്മൾ പഠിച്ചത് അല്ലേ, ഒന്ന് ഡയോക്ലേഷ്യൻ, രണ്ട് കോൺസ്റ്റാൻറ്റൈൻ. അപ്പോൾ ആ ടോപ്പിക്സ് ഒന്ന് എഴുതാം. ഓക്കെ, ആദ്യത്തെ എംപറർ അല്ലേ ഡയോക്ലേഷ്യൻ. ഡയോക്ലേഷ്യൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഹി അബണ്ടൻഡ് അല്ലേ, എന്ന് വെച്ചാൽ ഒഴിവാക്കുക എന്നാണ്. അബണ്ടൻഡ് ഏതൊക്കെയാണ്?
areas with less economic and strategic benefit. Alle alle benefit nu illada salangal ellam kalanju baaki ulla salangal endu edu adinellam krithyamayi adhe endu edu onnu boundary gal dirichu alle boundary and adinellam endu edu provinces gal aayittu dirichu ini adinellam fortify cheydu fortification alle fortified them ennu chal protection karyangal okke krithyamaaki adu kaniyal pinne cheyanu parayunnathu military il ninnum are separate cheydu separated civilians alle sadharanakare from military അത് കഴിഞ്ഞാൽ ഈ മിലിറ്ററി കമാൻഡേഴ്സിന് എന്ത് ചെയ്തു ഗേവ് ഓട്ടോണമി ടു മിലിറ്ററി കമാൻഡേഴ്സ് കമാൻഡേഴ്സിന് അത്യാവശ്യം അധികാരവും കൊടുത്തു ഓക്കെ അപ്പൊ അത്രയാണ് ഡയോക്ലേഷ്യന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത രാജാവിന് ആരാണ് കോൺസ്റ്റാൻറ്റൈൻ ആണ് അല്ലെ കോൺസ്റ്റാൻറ്റൈൻ എന്ന് പറയുന്ന അവിടുത്തെ എംപറർ കോൺസ്റ്റാൻറ്റൈൻ ഓക്കെ കോൺസ്റ്റാൻറ്റൈൻ അപ്പൊ ഒന്ന് ഇതിന്റെ പേര് തന്നെ നമുക്ക് ഏത് കിട്ടി കോൺസ്റ്റാൻറ്റിനോപ്പിൾ അല്ലെ ക്യാപിറ്റലാക്കി മാറ്റി കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നു ഇനി അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് സോളിഡസ് സോളിഡസ് എന്ന് പറഞ്ഞാൽ ഏത് കോയിൻ ആണ് ഗോൾഡ് കോയിൻ ആണ് ഓക്കെ ഈ സോളിഡസ് എന്ന് പറയുന്ന ഗോൾഡ് കോയിൻ്റെ പ്രത്യേകത എന്താണ് 4.5 gram അല്ലേ ഉള്ള ഗോൾഡ് കോയിൻസ് ആണ് ഇത്രയും ഈ പറഞ്ഞ സോളിഡസ് എന്ന് പറയുന്ന 4 gram വരുന്ന കോയിൻസിന് എന്ത് ചെയ്തു മില്യൺ കണക്കിനാണ് അദ്ദേഹം എന്ത് ചെയ്തത് ആ സമയത്ത് അച്ചടിച്ചത് അല്ലേ മില്യൺസ് ഓഫ് സോളിഡസ് വേർ പ്രൊഡ്യൂസ്ഡ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലേ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് മോണിറ്ററി കോൺട്രിബ്യൂഷൻ ആണ് ഉണ്ടായിരുന്നത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത്രയാണ് തൽക്കാലം നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം അല്ലേ അവരുടെ ബ്യൂറോക്രസിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ബ്യൂറോക്രാറ്റ്സും ബ്യൂറോക്രസിയും അല്ലെ ഹയർ ഒഫീഷ്യൽസ് മിഡിൽ ഒഫീഷ്യൽസ് അവർ തമ്മിലുണ്ടായിരുന്ന അവരുടെ സാലറിയും അല്ലെ അവർ ലാൻഡിൽ കൊണ്ടുപോയി പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതും അവരും ജനങ്ങളും തമ്മിലുണ്ടായിരുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത്ര പ്രോപ്പർ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് അവർ മാക്സിമം എന്ത് ചെയ്തു പൈസ പല രീതിയിലും ഫോഴ്സ്ഫുൾ ആയിട്ട് പൈസ വാങ്ങിക്കാൻ തുടങ്ങി അല്ലെ പിന്നെ അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ അഴിമതിയും കറപ്ഷൻ നിലനിന്നിരുന്ന അഡ്മിനിസ്ട്രേഷൻ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനും അതേപോലെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ കഴിയും മിലിറ്ററി സപ്ലൈസിനകത്തുമൊക്കെയാണ് എന്നാൽ രാജാവ് എന്ന് പറയുന്ന വ്യക്തി പവർഫുൾ ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് തോന്നിയ രീതിയിൽ ഭരിക്കാനുള്ള അധികാരമോ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും പറയുക അവിടെ അദ്ദേഹത്തിനേക്കാൾ കുറച്ചുകൂടി അല്ലെ ഈവൻ അദ്ദേഹത്തിന് വരെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടി അവിടെ ഉണ്ട് അതാണ് ബിഷപ്പിൻ്റെ പോസ്റ്റ് ഓക്കെ അദ്ദേഹം റൂൾ ചെയ്യുന്നെങ്കിൽ എന്ത് പ്രകാരം റൂൾ ചെയ്താൽ മതി അവിടെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ലോസ് റൂൾസ് അല്ലെ പിന്നെ നമ്മൾ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്ന ഒരു പീരീഡിനെ കുറിച്ച് പഠിച്ചു അല്ലെ ലേറ്റ് ആൻറ്റിക്വിറ്റി പീരീഡ് എന്താണെന്ന് പറഞ്ഞു അത് 4th to 7th century അല്ലെ ലേറ്റ് ആൻറ്റിക്വിറ്റി പീരീഡ് എന്ന് പറയുന്നത് 4 മുതൽ 7 വരെയാണ് അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ കാലഘട്ടത്തിൻ്റെയും ഇമ്പോർട്ടൻസ് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഒന്ന് ആലോചിച്ച് നോക്കേ ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് എന്തായിരുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറി എന്ന് പറയുന്നത് ഏജ് ഓഫ് പീസ് എന്നാണ് അറിയപ്പെട്ടത് അല്ലേ അതുപോലെ ഏജ് ഓഫ് അഗസ്റ്റസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള പീസ്ഫുൾ ആയ കാലഘട്ടമായിരുന്നു അഗസ്റ്റസിൻ്റേത് എന്നാൽ 3rd century കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു എന്താണ് 3rd century 3rd century ക്രൈസിസ് എന്നാണ് പഠിച്ചത് അല്ലേ ഓർമ്മയുണ്ടായിരിക്കും നമ്മളിതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം ഓക്കെ
നമ്മളിപ്പോൾ ഫസ്റ്റ് സെഞ്ചുറിയുടെ ഇമ്പോർട്ടൻസ്, സെക്കൻഡ് സെഞ്ചുറിയുടെ, തേർഡ് സെഞ്ചുറിയുടെ, ഫോർത്ത് മുതൽ സെവൻത് സെഞ്ചുറി വരെയുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കംപ്ലീറ്റ് പഠിച്ചു. അപ്പോൾ തേർഡ് സെഞ്ചുറി നമ്മൾ അറിയപ്പെടുന്നത് ക്രൈസിസ് ആണ്. എന്ത് ക്രൈസിസ് ആയിരുന്നു, എന്തൊക്കെ ക്രൈസിസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? അവിടെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കലായ ഒരുപാട് തകർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ പുറത്തുനിന്നുണ്ടായിരുന്ന അറ്റാക്കുകൾ പറഞ്ഞു അല്ലേ. ശശാനിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തു, ജർമാനിക് ട്രൈബുകൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു പീരീഡായിരുന്നു അത്. അതുപോലെ തന്നെ 47 വർഷത്തിൽ 25 രാജാക്കന്മാർ മാറി മാറി വന്ന പീരീഡായിരുന്നു തേർഡ് സെഞ്ചുറി എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് അത് ക്രൈസിസ് പീരീഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഫോർത്ത് ടു സെവൻത് സെഞ്ചുറി എന്ന് പറയുന്നത് കുറേ ചേഞ്ചസ് വന്ന പീരീഡാണ്. ഓക്കെ, നല്ല ചേഞ്ചസും എന്നാൽ കുറച്ച് മോശം ചേഞ്ചസും അല്ലേ. നല്ല ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വെൽത്തിയായ പ്രോസ്പെറസ് ആയ ആ ഒരു റോമൻ എംപയർ തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയ പീരീഡാണ് അല്ലേ. എന്നാൽ ടോപ്പിലെത്തിയ പീരീഡ് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, അവിടെ വെച്ച് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങി. എക്കണോമിക്കായിട്ടും കൾച്ചറലായിട്ടും സോഷ്യലായിട്ടും അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നൊരു പീരീഡായിരുന്നു അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ലേറ്റ് ആൻറ്റിക്വിറ്റി പീരീഡ്. ഓക്കെ, ഹിസ്റ്റോറിയൻസ് അതിനെ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ രണ്ട് രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞത്. ആരൊക്കെയാണ്? ഒന്ന്, ഏറ്റവും ആദ്യം പറഞ്ഞ ഡയോക്ലീഷ്യൻ, രണ്ട് കോൺസ്റ്റാൻറ്റൈൻ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ച രാജാക്കന്മാരുടെ പേരൊന്നും ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും എല്ലാം കണക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അതിന് മുമ്പ് പഠിച്ച രാജാവ് ഒരു പേര് അഗസ്റ്റസ് അല്ലേ. അഗസ്റ്റസിൻ്റെ മകൻ, സ്വന്തം മകനല്ല, അഡോപ്റ്റഡ് ആയിട്ടുള്ള സണ്ണാണ് അല്ലേ. ആരാണ്? ടൈബേറിയസ്. ഓക്കെ, അതുപോലെ നമ്മൾ പലയിടത്തും ചരിത്രകാരന്മാരുടെ പേര് പഠിച്ചു. ആരെയൊക്കെയാണ്? ടാസിറ്റസിനെ പഠിച്ചു. സോഷ്യൽ ഹൈറാർക്കിയെക്കുറിച്ച് അല്ലേ, സൊസൈറ്റിയിലുണ്ടായിരുന്ന പല തട്ടുകളെക്കുറിച്ച് പറഞ്ഞ വ്യക്തി. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് പ്ലിനി എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് പഠിച്ചിരുന്നു, ഒരു ഹിസ്റ്റോറിയൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? സ്ലേവ്സിൻ്റെ കണ്ടീഷനെക്കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം അല്ലേ. അതുപോലെ തന്നെ ഇനിയും ഹിസ്റ്റോറിയൻസിൻ്റെ പേരുകൾ വരും, നമുക്ക് എല്ലാം കൂടെ ലാസ്റ്റ് നമുക്ക് ഒൺമാർക്ക് പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, എസ്സേയുടെ ഇടയിൽ വരുന്നത് കൊണ്ട് അത് പറഞ്ഞു പോവാം. അല്ലാതെ തന്നെ നമുക്ക് വൺ മാർക്കായിട്ട് കുറേ പേരെ പഠിക്കാനുണ്ട്. അത് ഈ ചാപ്റ്ററിനകത്ത് ഇത്തിരി വൺ മാർക്സ് ഉണ്ട്. അപ്പം അത് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യണം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇന്നിപ്പോൾ ഇതുവരെ നിൽക്കട്ടെ. എനിവേ, താങ്ക് യു.